ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതി അനുവാദം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പി ജെ ജോസഫ് എം എൽ എ പറഞ്ഞു. ന്യായമായ വിധി സർക്കാർ നടപ്പാക്കണം. ഓരോ സമുദായങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നോക്കാവസ്ഥയെപ്പറ്റി കൂടുതൽ പഠനം പിന്നീട് നടത്താമെന്നും പി ജെ ജോസഫ് എം എൽ എ വ്യക്തമാക്കി. ഈ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം 80:20 അതിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അത് ജനസംഖ്യ അനുപാതകത്തിൽ നൽകുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുറേ കാലമായി ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന ഒരാവശ്യമാണ്. അത് ന്യായമായൊരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കണമെങ്കിൽ വീണ്ടും പഠിക്കാം. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹൈക്കോടതി വിധി നടപ്പാക്കുക, ബാക്കി കാര്യങ്ങൾ ഓരോ സമുദായത്തിൻ്റെയും നില, അവരുടെ പിന്നോക്കാവസ്ഥയൊക്കെ പഠിക്കാൻ വേറെ ഏർപ്പാടാക്കാം. അതുകൊണ്ട് ഹൈക്കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യും. യു ഡി എഫിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടില്ല. അങ്ങനെ യു ഡി എഫിൽ വിഷയം വന്നിട്ടേ ഇല്ലല്ലോ. യു ഡി എഫ് കറക്കോളമായിട്ടറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ കൊണ്ടുവന്നു എന്നുള്ള വിഷയമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ട കാര്യം ഈ ജനസംഖ്യാനുപാതികമായി നൽകേണ്ട ഒരു കാര്യമാണ് ഈ ന്യൂനപക്ഷ ക്ഷേമം. 2015 ന്യൂനപക്ഷ പ്രകടനത്തിന് വേണ്ടിയല്ലേ അങ്ങനെയെങ്കിൽ യു ഡി എഫ് നടപ്പാക്കിയത്? അല്ല, അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ നടപ്പാക്കിയെന്നുള്ള തർക്കം നടക്കുകയാണ്, അതല്ല വിഷയം. ഇത് ന്യായമായിട്ടുള്ളത് എന്താണെന്നാണ് നോക്കേണ്ടത്. അതിൽ ഒരു ഈ വിധി പരക്കെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതി വിധി അനുസരിച്ച് നടപ്പാക്കണമെന്ന് ഓരോ സമുദായം പറയുന്നത് നോക്കിയല്ലോ. എല്ലാം പരിശോധിച്ചിട്ടാണല്ലോ ഹൈക്കോടതി ഇപ്പോൾ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നടപ്പാക്കണമെന്നാണ്. ഇപ്പോൾ ഇത് നടപ്പാക്കുക, എന്നിട്ട് പിന്നോക്കാവസ്ഥയെപ്പറ്റി പിന്നീട് പഠിക്കുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.